കെ എസ് ആർ ടി സി നഷ്ടത്തിലേക്ക് കുതിക്കുന്നതിന് മുന്നിൽ കെടുകാരിച്ചതെന്ന് ആക്ഷേപം ഡീസലും സ്പെയർ പാർട്സും മോഷ്ടിച്ചു വിൽക്കുന്നതടക്കം വിവിധ തരത്തിലുള്ള നഷ്ടങ്ങളാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് കാര്യക്ഷമതയില്ലാത്ത മാനേജ്മെന്റ് സംവിധാനവും ആവശ്യത്തിലേറെയുള്ള ജീവനക്കാരും കെ എസ് ആർ ടി സിയിൽ നഷ്ടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് കാലഘട്ടത്തിലെ ധനവിനിയോഗത്തിലെ ക്രമക്കേട് കണ്ടെത്തിയപ്പോൾ കോടിയിലധികം രൂപയുടെ തിരമറികൾ നടന്നതായാണ് കെ എസ് ആർ ടി സി എം ഡി വ്യക്തമാക്കിയത് കടക്കണിയിൽപ്പെട്ട് തകർച്ചയെ അഭിമുഖീകരിക്കുന്ന കെ ഉന്നത ഉദ്യോഗസ്ഥരും സാധാരണ ജീവനക്കാരും അടക്കമുള്ളവരിൽ അഞ്ച് ശതമാനത്തോളം പേർ അഴിമതിക്കാരാണെന്നാണ് എം ഡി വ്യക്തമാക്കുന്നത് ഡീസൽ മോഷണം നിലവാരമില്ലാത്ത സ്പെയർ പാർട്ടുകളുടെ ഉപയോഗം എന്നിവയെല്ലാം കെ എസ് ആർ ടി സിയെ വൻ നഷ്ടത്തിലേക്ക് നയിക്കുകയാണ് ഇതോടൊപ്പം ആവശ്യത്തിലേറെ ജീവനക്കാരും കൂടി ആയപ്പോൾ കെ എസ് ആർ ടി സിയുടെ തകർച്ച പൂർണ്ണമാവുകയാണ് ഓരോ തവണയും കോടികൾ മുടക്കി വൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ വൻ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് കൊട്ടിഘോഷിച്ച് കെ യു ആർ ടി സി ലോ ഫ്ലോർ ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളുമെല്ലാം ഇപ്പോൾ ഡിപ്പോകളിൽ കാട് കയറി കിടക്കുകയാണ് ജോലി ചെയ്യുന്നവർക്കും ഒരു ജോലിയും ഇല്ലാത്തവരും ജോലി ചെയ്യുന്നുവെന്ന് വരുത്തി തീർക്കുന്നവരുമെല്ലാം ഉൾക്കൊള്ളുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരിൽ പലർക്കും പ്രസ്ഥാനത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താൽപ്പര്യമില്ലാത്തവരാണെന്ന് എം ഡി തന്നെ വ്യക്തമാക്കുന്നു ചെക്കിംഗ് എന്ന പേരിൽ നടത്തുന്ന പ്രഹസനങ്ങളും പ്രധാന റൂട്ടുകളിൽ ഒന്നിനു പിന്നാലെ ഒന്നായി സർവീസുകൾ നടത്തി നഷ്ടം വരുത്തുന്നതുമെല്ലാം കെ എസ് ആർ ടി സിയിലെ സ്ഥിരം കാഴ്ചയാണ് പണിമുടക്കും ഉള്ളപ്പോൾ പോലും ആർക്കോ വേണ്ടി ആരുമില്ലാതെ നടത്തുന്ന സർവീസുകളും കെ എസ് ആർ ടി സിയെ നഷ്ടത്തിലേക്ക് നയിച്ചിരുന്നു സാധാരണക്കാർക്ക് ആശ്രയമാവുകയും ലാഭം നോക്കാതെ ഗ്രാമീണ സർവീസുകളും രാത്രികാല സർവീസുകളും നടത്തുകയും ചെയ്യുന്ന കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കാൻ ലക്ഷ്യബോധമുള്ള പദ്ധതികൾ ആവശ്യമാണെന്ന അഭിപ്രായമാണ് ഉയരുന്നത് ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താൻ പോലും മടി കാണിച്ചിരുന്ന ഒരു കാലം കടന്നുപോയപ്പോൾ കെ എസ് ആർ ടി സിയെ മുന്നോട്ട് നയിക്കാൻ ജീവനക്കാരും സർക്കാരും മാനേജ്മെന്റും കൂട്ടായ പരിശ്രമം നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ഇപ്പോഴുരുന്നത്